ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അഞ്ചു അങ്ങനെ ശിവനോട് പറയുകയാണ്, പാവം അപ്പച്ചി കാണാൻ കുഞ്ഞിനെ കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ദേവിയടുത്തേക്ക് പോലും കുഞ്ഞിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം തന്നെ മനസ്സിലായിക്കൂടെ കുഞ്ഞിനെ അങ്ങനെ പെട്ടെന്ന് കാണിക്കത്തൊന്നുമില്ലെന്ന്. എന്നാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇൻഫെക്ഷൻ എന്തെങ്കിലും ആകുമെന്ന് വെച്ചിട്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. കുഴപ്പമില്ല, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് എന്തായാലും അപ്പുവെടുത്തിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ശങ്കരമാമ വിളിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട്, നീ മാമനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ കുഞ്ഞു ജനിച്ച കാര്യം എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, നമ്മുടെ അഞ്ചു പറയുന്നുണ്ട്, ഞാൻ അമ്മയെടുത്തും അച്ഛനോടും പറഞ്ഞിടലോ കുഞ്ഞു ജനിച്ചെന്ന്, ഇത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. ശിവേട്ടെ ഫോൺ എടുക്കുന്ന പറയുകയാണ്. അങ്ങനെ ശിവൻ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശങ്കരമാമ ചോദിക്കുന്നുണ്ട് അപ്പവും കുഞ്ഞിനും സുഖമായിട്ടിരിക്കുന്നു ശിവ എന്ന് പറയുമ്പോൾ ശിവൻ പറഞ്ഞിട്ട് ആ സുഖമായിട്ടിരിക്കണം, പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, കുഞ്ഞിനെ ആർക്കും ഇതുവരെ കാണാൻ പറ്റിയില്ല, കുഞ്ഞിന് ഇൻക്യുബേറ്റർ വെച്ചിരിക്കുകയാണ്. അത് അപ്പോൾ ശങ്കരമാമ ചോദിക്കുന്നുണ്ട് അതെന്ത് പറ്റിയും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ശിവ, അത് വേറൊന്നുമല്ല, കുഞ്ഞിൻ്റെ ഭാരം കുറച്ച് വെയിറ്റ് കുറവാണ്, പിന്നെ മാസം കുറച്ചുകൂടി ആവാൻ ആഴ്ചകളുണ്ടല്ലോ, അതുകൊണ്ടല്ല അതിനെ നേരത്തെ പ്രസവിച്ചുകൊണ്ട് കുറച്ച് എന്താണ് വെയിറ്റ് കുറവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടിട്ടാണ് കുഞ്ഞിനെ ഇൻക്യുബേറ്റർ വെച്ചേക്കണം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഒരു രണ്ടോ മൂന്നോ ദിവസം അതിനുള്ളിൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റും കുഞ്ഞിനാന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ ശങ്കരമാമക്ക് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് എന്താ മാമൻ വിളിച്ചതെന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ശങ്കരമാമ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല, നാളെയല്ലേ പൈസ കൊടുക്കേണ്ടത് തടിമില്ലുള്ള ആൾക്കാർക്ക്, അപ്പോൾ പൈസ റെഡിയായോ അവിടെ ബാങ്കിൽ പോയി എടുത്തോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതൊരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും മാമൻ പേടിക്കുമെന്നും വേണ്ട, എന്തായാലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് പൈസ കൊടുക്കുക, എന്തായാലും മാമൻ പറഞ്ഞതല്ലേ ഞാൻ ബാങ്ക് വരെ പോയിട്ട് സഖാവിനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയാണ്. അതിന് ശേഷം ഫോം വെക്കണം. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ വിളിച്ചു ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നത് അത് വേറൊന്നല്ല, മാമനൊരു ചെറിയ ടെൻഷൻ പോലെ, നാളെ പൈസ ഇത്രയോ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണല്ലേ, ബാങ്കിലൊന്ന് ജസ്റ്റ് പോയി അന്വേഷിക്കാൻ പറഞ്ഞതാണ്, എന്തായാലും ബാങ്കിലൊന്ന് പോയി അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട് ശിവൻ. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ലോണ് കിട്ടായെങ്കിൽ എന്തിലൊക്കെ ഉണ്ടാവോ അഞ്ജലി എന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട് ദേ ശിവേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനത്തെ പറഞ്ഞാൽ ഞാൻ ചത്ത് കളയും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കണത്, ആകെയുള്ളൊരു പിടിവള്ളിയായത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശിവൻ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യും, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പല്ലേ ബാങ്ക്, നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അഞ്ജലി ഇത് സമ്മതിക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കണ അപ്പൂനെയാണ്. അപ്പു ഒരു കണ്ണുറക്കുന്ന സമയത്ത് അവിടെ എല്ലാവരെയും കാണുന്നുണ്ട്, നമ്മുടെ ഹരി, തമ്പി, അംബിക, അതുപോലെ തന്നെ നമ്മുടെ ദേവി, ബാലൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പു പറയുന്നുണ്ട് എല്ലാവരും പേടിച്ചു പോയല്ലേ, എന്തായാലും ശിവൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന നന്നായി, സ്നേഹ ഡോക്ടർ നല്ല രീതിയിലാണ് എന്നോട് എന്നെ കെയർ ചെയ്തത്, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട് ആഹാ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഇതേ മോളി ഡാഡിയുടെ തന്നെ ആ കാര്യം പറ, ശിവൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ഡാഡി ഹോസ്പിറ്റലിൽ ഇളക്കി മറിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ്, മോളിപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യണം, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഡോക്ടർ ശരിയല്ല, ഹോസ്പിറ്റൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനം തന്നിട്ടില്ല ഡാഡി എന്ന് പറയാണ്ട് ചിരിച്ചുകൊണ്ട്. ആ സമയത്ത് നമ്മൾ അപ്പു പറഞ്ഞ് എന്തിനാണ് ഡാഡി അങ്ങനെയൊക്കെ ചെയ്യണത്, സ്നേഹ ഡോക്ടർ എന്ത് നല്ല ഡോക്ടറാണെന്ന് ഡാഡിക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത്ര നാളെ എന്നെ പരിശോധിച്ചതല്ലേ, എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, അതല്ലേ ഡാഡി മുഖ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാലം പറയുന്നുണ്ട് മോൾക്ക് പ്രസവ വേദന എടുത്തപ്പോൾ തൊട്ട് അതിനേക്കാളും വേദന മോൾ ഡാഡിക്കായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സമയത്ത് തമ്പി കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അപ്പു തമ്പിയുടെ കൈ വിളിച്ചിട്ട് എന്തിനാണ് ഡാഡി ഒരു കുഴപ്പവും ഇല്ലല്ലോ ഇപ്പോൾ, പിന്നെ എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ, അവൾ അവിടെയും ഞാൻ ഇവിടെയല്ലേ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് അത് സാരമില്ല അപ്പു, ഒരു കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അവൾ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ലേ എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് അപ്പു ചോദിക്കുന്നുണ്ട് നക്ഷത്രം എന്താ മമ്മി മോൾഡാന്ന് ചോദിക്കുമ്പോൾ അംബിക പറഞ്ഞിട്ട് രോഹിണിയാണെന്ന് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട് ആഹാ ദേവിയെടുത്തിടെ ഇഷ്ടപ്പെട്ട ഭഗവാന്റെ നാളിൽ തന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവൾ നേരത്തെ ഇങ്ങോട്ട് വന്നേന്ന് തോന്നണമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബാലം പറയുന്നുണ്ട് എന്നാൽ ശരി അപ്പോൾ അധികം സംസാരിക്കേണ്ട, വേദനയൊക്കെ ഉണ്ടാവില്ലേ, എന്തായാലും ഒരുപാട് നേരം സംസാരിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട മോളെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുകയാണ്. അങ്ങനെ ബാലനും ദേവി ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം തമ്പി അംബികയും ഹരിയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമ്പി ഇറങ്ങിയതിന് ശേഷം ബാലനോടും ദേവിയോടും പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ വേണമെങ്കിൽ ഇനി വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ ഞാനും അംബികയും നിന്നോളാം പറയുമ്പോൾ പെട്ടെന്ന് ഹരി പറയുന്നുണ്ട് അതെന്ത് പറച്ചില്ല ഡാഡി പറയണത്, ഞങ്ങളിവിടെ നിന്നോളാം, വേണമെങ്കിൽ മമ്മിയും ഡാഡിയും വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുകയാണ്. ആ സമയത്ത് തമ്പിക്ക് ചെറിയ അടി കിട്ടിയ പോലെ ആവും കേട്ടോ. ആ സമയത്ത് തമ്പി പറയും അത് വേറൊന്നുമല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് പറയുകയാണ്.
ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, അതെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തായാലും ഹരി ഇവിടെ വേണം, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല അപ്പുക്ക് എന്തായാലും ഈ സമയത്ത് ഹരിയുടെ സാമീപ്യമാണല്ലോ വേണ്ടത്, ഹരി എന്തായാലും ഇവിടെ വേണം, അതുകൊണ്ട് വേണമെങ്കിൽ തമ്പി സാറും പോയിട്ട് വന്നോന്നെങ്കിൽ പറയും പറയാണ്. ആ സമയത്ത് ദേവി പറയുന്നുണ്ട്, എന്തായാലും കുനിൻ്റെ മുഖം കാണാൻ വേണ്ടി ഇത്രോ നാൾ നമ്മൾ കാത്തിരുന്നില്ലേ, നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട്, ഇനി എന്തായാലും ആ കുനിൻ്റെ മുഖം കാണാണ്ട് ഞങ്ങളിവിടുന്ന് പോകുന്ന പ്രശ്നമില്ലെന്ന് ദേവിയും പറയാണ്. ആ സമയത്ത് തമ്പി ആകെ അടികിട്ടിയ പോലെ ചമ്മി പോകും കേട്ടോ. ആ സമയത്ത് അംബിക പറയുന്നുണ്ട്, അതെ എന്തായാലും കുഞ്ഞെ കണ്ടിട്ട് എല്ലാവരും പോയാൽ മതി എന്നിങ്ങനെ പറയാണ്. ദേവി പറയുന്നുണ്ട്, അതെ എന്തായാലും കുഞ്ഞെ കണ്ടിട്ട് പോകണല്ലോ, എന്തായാലും മാസം തികയാണ്ട് പ്രസവിച്ചതെന്നും പറയാൻ പറ്റില്ല, രണ്ട് മൂന്നാഴ്ചയല്ലേ ഇനി ഉള്ളൂ, അതുകൊണ്ട് കുഞ്ഞിന് ഇൻഫെക്ഷൻ ആവേണ്ട വെച്ചിട്ട് വെച്ചതായിരിക്കും, പിന്നെ അത്ര വലിയ വെയിറ്റ് കുറവൊന്നും കുഞ്ഞിനില്ല എന്നിങ്ങനെ പറയുമ്പോൾ അംബികയും പറഞ്ഞു, അതെ കുഞ്ഞിന് വലിയ വെയിറ്റ് കുറവൊന്നും ഇല്ല, ഇൻഫെക്ഷൻ ആവുമെന്ന് വെച്ചിട്ട് തന്നെ എനിക്ക് അവിടെ വെച്ചത്, എന്തായാലും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട്, വാ നമുക്ക് എന്തായാലും കുഞ്ഞിൻ്റെ മുഖം കാണുന്നവരുടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശിവനെ അഞ്ജലിനെ തന്നെയാണ്. അവരുടെ ഒരു ബാങ്കിൽ പോണ സമയത്ത് നമ്മുടെ സഖാവിനോട് ശിവൻ പറയുന്നുണ്ട്, അപ്പോഴത്തെ പ്രസവിച്ച് പെൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ ആഹാ ശുഭവാർത്തയാണല്ലോ ശിവ എന്ന് സഖാവ് പറയുന്നുണ്ട്. അതിനുശേഷം ശിവൻ ചോദിക്കുന്നുണ്ട്, ലോണിൻ്റെ കാര്യമൊക്കെ ശരിയല്ലേ, നാളെ വൈകുന്നേരത്തിൽ നമുക്ക് പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ സഖാവ് പറയാണ്, അത് ശിവ ചെറിയൊരു പ്രശ്നമുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങളുടെ മാത്രമല്ല ഒരുപാട് പേർക്ക് ലോണിന് പൈസ കൊടുക്കാനുണ്ട്, ഒരാഴ്ച സമയമാണ് അവർ ചോദിക്കുന്നത്, ശിവൻ വന്നെ മുമ്പ് വരെ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശിവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, അതെന്ത് പണിയാണ് ഈ കാണിച്ചത്, ഇത്രയും ദിവസം സമയമുണ്ടായിട്ടും ഇത്രിപ്പോഴാണ് ഞങ്ങളിവിടെ വന്നപ്പോഴാണോ സഖാവിന് ഇതൊക്കെ പറയാൻ പറ്റിയത്, ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു, ഇനിയിപ്പോൾ ഈ ചെറിയ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വല്ലാത്ത ചതിയാണ്ടോ സഖാവെ ചെയ്തതെന്നൊക്കെ ശിവൻ പൊട്ടിത്തെറിക്കുകയാണ്. ആ സമയത്ത് സഖാവ് പറയുന്നുണ്ട്, ശിവ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല, ശിവനറിയാലോ ബാങ്കിലെ കുറച്ച് ഊലാമാലകളൊക്കെ എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നത്, എന്ത് ഊലാമാലകൾ, എന്തൊക്കെ പറഞ്ഞാലും നാളെ ലോണിൻ്റെ പൈസ എന്ന് വേണ്ട, അത് പ്രതീക്ഷിച്ച ഞങ്ങളിൽ ജീവിച്ചിരിക്കണേന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സഖാവ് പറയുന്നുണ്ട്, ശിവൻ എവിടെന്നെങ്കിലൊക്കെ മറിക്കി ഇപ്പോൾ തൽക്കാലത്തേക്ക് പൈസ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, മറിക്കല്ല മരിക്കേ വഴിയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ദേ ഇനി നിങ്ങളുടെ പൈസയും വേണ്ട ഒന്നും വേണ്ട, ഞങ്ങൾ എന്താണെന്ന് ചെയ്തോളാം എന്നിട്ട് ശിവൻ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചിറങ്ങി പോവാണ്. അഞ്ജലിയും പുറകെ പോകുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി ശിവനോട് ചോദിക്കുന്നുണ്ട്, പുറത്തിറങ്ങിയ ശേഷം ശിവേട്ട ഞങ്ങളിൽ എന്ത് ചെയ്യും, ഇനി തമ്പിസാരെന്തെങ്കിലും പണി ഒപ്പിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഏ തമ്പിസാറിന് ഇതിൽ ഇടപെടാൻ പറ്റില്ല, സഖാവ് അങ്ങനെ ഇങ്ങനെ വീഴുന്ന ഒരാളല്ല, ഇതെന്തോ പ്രശ്നമുണ്ട് പൈസയുടെ കാര്യത്തിൽ, എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് അയാൾ പറഞ്ഞു, എനിക്കതിലും വലിയ വിശ്വാസമൊന്നും ഇല്ല അഞ്ജലി എന്ന് പറയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, എട്ട് ഈ ചെറിയ സമയത്ത് 8 ലക്ഷം രൂപ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കും, 2 ലക്ഷം രൂപ പിന്നെ സൂസൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം സൂസനോട് പോയി ഒന്ന് സംസാരിച്ചാലോ, ആ തടിമില്ലികാർത്ത് അവൾ ചിലപ്പോൾ സംസാരിച്ച് അവർ ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് സമയം തന്നാലോ എന്ന് പറയുമ്പോൾ ശിവൻ പറഞ്ഞത്, അതുകൊണ്ട് കാര്യമുണ്ടോ അഞ്ചു, ഒരാഴ്ച ആകുമ്പോഴേക്കും ഈ ലോണ് കിട്ടുമോ, എനിക്കെന്തോ പേടിയാവുന്നു എന്നൊക്കെ ശിവൻ പറയുമ്പോൾ സാരിയില്ല എന്തായാലും നമുക്ക് സൂസനെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ശിവനും അഞ്ജലി സൂസൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കറുത്ത കൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ഇതെന്താണെന്നു കറുത്ത കൊടിയൊക്കെ, അപ്പോൾ അഞ്ജലി പറയേണ്ട മുറ്റത്ത് 2-3 പേരുണ്ടല്ലേ നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറയണം. ആ സമയത്ത് മുറ്റത്തുള്ള ഒരു ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ശിവനും അഞ്ജലിയോട് എന്താ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നില്ല, ആഹാ അപ്പോൾ നിങ്ങൾ വിവരം അറിഞ്ഞിട്ട് വന്നതല്ലയോ, അവിടെ മരിപ്പ് സംഭവിച്ചു, ജോൺ ചേട്ടൻ പെട്ടെന്ന് മരിച്ചു പോയി, വർക്ക് സൈറ്റിലായിരുന്നു, കുഴഞ്ഞു വീണ് മരിച്ചതാണ്, ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആൾ മരിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോഴേക്കും ശിവനും അഞ്ജലിക്ക് ആകെ വിഷമമാണ്. അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പള്ളിയിൽ പോയിക്കോ, ഇപ്പോൾ എന്തായാലും എടുക്കാനുള്ള സമയമായി, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജോണിച്ചാൽ ഒരു നോക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ശിവനും അഞ്ജലി അവിടെ നിന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാണ് കേട്ടോ, പറന്ന് പോവാണ്. പക്ഷെ അവരുടെ എത്തുമ്പോഴേക്കും എല്ലാവരും അടക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടാവും. നമ്മുടെ സൂസനാണെങ്കിൽ ആകെ വിഷമിച്ച് വരാണ്. അപ്പോൾ ആ സൂസൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്, വാ സൂസൻ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം, വീട്ടിൽ അവിടെ എന്തായാലും സൂസൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ സൂസൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എവിടേക്കും വരുന്നില്ല, ഞാൻ തറവാട്ടിലേക്ക് പോവാണ്, അവിടെ എനിക്ക് എൻ്റെ കൂട്ട് എൻ്റെ ചാച്ചനുണ്ട്, ചാച്ചൻ്റെ പ്രസൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്ടോ. അപ്പോൾ ആ സൂസന ഒരുപാട് പേര് നിർബന്ധിക്കുന്നുണ്ട്, വാ ഞങ്ങളുടെ വീട്ടിൽ പോകാം, അവിടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് സൂസന ഒന്ന് റിലാക്സ് ചെയ്യാം, എന്നാലും ഇപ്പോൾ ഒറ്റയ്ക്ക് നീ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ സൂസൻ അതൊന്നും സമ്മതിക്കുന്നില്ല, ഇല്ല ഞാൻ എൻ്റെ ചാച്ചനുള്ള വീട്ടിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സൂസൻ അങ്ങനെ പോകാൻ പോകുമ്പോഴേക്ക് ശരിയെന്നാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പോകുന്ന സമയത്താണ് അഞ്ജലി ശിവൻ അവിടെ എത്തുന്നത്. അപ്പോൾ അഞ്ജലി സൂസൻ എന്ന് വെച്ചിട്ട് വിളിക്കുമ്പോഴേക്കും സൂസൻ അഞ്ജുവിനെ കാണുമ്പോൾ ഓടി അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവാണ്, എന്നിട്ട് അഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് കരയാണിട്ട് പറയാണ്, ചാച്ചൻ പോയേടി, ചാച്ചൻ എന്നെ പറ്റിച്ചു, ചാച്ചൻ എന്നോട് വാക്ക് പറഞ്ഞതാ എൻ്റെ കല്യാണവും കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മാമോദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന്, എന്നെ പറഞ്ഞ് പറ്റിച്ചു,
അല്ലെങ്കിലും ചാച്ചൻ മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വെറുതെ എന്നെ കളി തമാശക്കൊരു ഒന്ന് പറയുക, ഇതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഞ്ചു വർക്ക് സൈറ്റിൽ നിന്നിട്ട് എന്നോട് ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് എൻ്റെ തലകറക്കം പോലെ ഒന്ന് വീണു, എൻ്റെ മടിയിൽ തല വെച്ചു, എന്നിട്ട് എന്നെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ണടക്കിയായിരുന്നു. പിന്നെ ചാച്ചൻ എഴുന്നേറ്റിട്ടേ ഇല്ല അഞ്ജു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ആ സമയത്ത് ശിവനിക്കും അഞ്ജലിക്കും ഭയങ്കര വിഷമം വന്ന്, അഞ്ജലിയും കരയുന്നുണ്ട്, സൂസനെ കെട്ടിപ്പിടിച്ച്. ശിവൻ എന്ത് പറയണോന്നറിയില്ല, ആ ഒരു അവസ്ഥയിൽ ശിവനും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും പിന്നെയും സൂസൻ പറയുന്നുണ്ട്, അഞ്ജു ചിലപ്പോൾ എല്ലാവരും കൂടി എന്നോട് എന്നെ പറ്റിക്കായിരിക്കും അല്ലേ, ചാച്ചൻ മരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ, ഇതൊക്കെ വെറുതെ എല്ലാവരും കൂടി എന്നെ ഏപ്രിൽ ഫുള്ള് പോലെ ആക്കുകയായിരിക്കും അല്ലേ അഞ്ജു എന്ന് പറയുമ്പോൾ അഞ്ജു ഇങ്ങനെ സൂസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാണ്, സൂസനും ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനത്തെ ഒരു ഭാഗത്തോട് കാണിച്ചതായിട്ട് എന്നത് എപ്പിസോഡ് എന്തായാലും അഞ്ജു പെട്ടിരിക്കുന്ന വലിയൊരു കുഴിയിലാണ് അഞ്ജു ശിവനും പെട്ടിരിക്കുന്നത്. എല്ലാവരും വിധി വഴി നമ്മുടെ അഞ്ജലിയും ശിവനും വലിയൊരു ചതി തന്നെയാണ് പറ്റിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.